നമസ്കാരം. സൂരജ് ഭാര്യ ഉത്രിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലെന്ന നിലപാടിൽ ഒളിച്ച് സൂരജിന്റെ പിതാവ് സുരേന്ദ്രനും അമ്മ രേണുകയും സഹോദരി സൂര്യയും. ഉത്രിയെ സൂരജ് ഒരിക്കലും കൊല്ലില്ലെന്ന നിലപാടാണ് പരസ്യമായി അമ്മയും സഹോദരിയും എടുത്തിരുന്നത്. ഇതാണ് പോലീസിന് മുൻപിൽ മാറ്റി പറയുന്നത്. തങ്ങൾക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ലെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ഉത്ര മെയ് 6 രാത്രി സ്വന്തം വസതിയായ അഞ്ചൽ ഏറം വെള്ളശ്ശേരി വീട്ടിൽ വെച്ച് മുർഖന്റെ കടിയേറ്റ് മരിച്ചതിനെ കുറിച്ചാണ് അറിയില്ലെന്ന നിലപാടിൽ ഇവർ ഉറച്ചു നിന്നത്. ഇന്നലെ ഇവർ മൂവരെയും ഒരുമിച്ചും വെവ്വേറെയും ചോദ്യം ചെയ്തപ്പോഴും നിലപാട് ആവർത്തിച്ചു. ആദ്യ തവണ തങ്ങളുടെ വീട്ടിൽ വെച്ച് പാമ്പിന്റെ കടിയേറ്റപ്പോൾ അത് കടിപ്പിച്ചതാണെന്ന് അറിഞ്ഞില്ല എന്നും അവർ പറഞ്ഞു. ഇതോടെ പാമ്പ് കടിയിൽ സൂരജിനെ കുടുംബം ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിൽ വെച്ച് അന്ന് ഉത്രയുടെ പാദത്തിൽ ചോരമുണങ്ങിയ പാട് കണ്ടുവെന്നും താനാണ് ആ ഭാഗത്ത് ഷാൾ ഉപയോഗിച്ച് കെട്ടിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഉത്ര വേദന കൊണ്ട് നിലവിളിച്ചപ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഈ സംഭവത്തിനും ദിവസങ്ങൾക്ക് മുൻപ് വീടിന്റെ സ്ക്വയർ കേസിൽ പാമ്പിനെ കണ്ട് ഉത്ര ബഹളമുണ്ടാക്കി. ഇറങ്ങി വന്നതും സൂരജ് പാമ്പിനെ ചാക്കിലാക്കി കൊണ്ടുപോകുന്നതും താൻ കണ്ടുവെന്ന് രേണുക പറഞ്ഞു. ഇതും സൂരജിനെതിരായ തെളിവായി മാറും. ഇന്നലെ ചോദ്യം ചെയ്യലിന് വിധേയയാകാൻ എത്തിയ രേണുക ഉത്രയുടെ 3 പവന്റെ മാല തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് അത് പോലീസിന് കൈമാറി. ഇതോടെ ഉത്രയുടെ 98 പവൻ സ്വർണത്തിന്റെ കണക്ക് ലഭിച്ചതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തി. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്നലെ 7 മണി വരെ സൂരജിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്ത ശേഷം രേണുകയും സൂര്യയും വിട്ടയച്ചു. സൂരജിന്റെ അമ്മ രേണുകയും സഹോദരി സൂര്യയും 11 മണിക്കൂറോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഗൂഢാലോചനയിൽ ഇരുവർക്കുമുള്ള പങ്ക് കണ്ടെത്തുന്നതിനാണ് റൂറൽ SP ഹരിശങ്കറും DYSP അശോകനും ഉൾപ്പെട്ട സംഘം ചോദ്യം ചെയ്തത്. കൊലപാതക ഗൂഢാലോചനയിൽ ഇവരെ ബന്ധിപ്പിക്കുന്ന വ്യക്തമായ തെളിവുകളും മൊഴികളും ലഭിക്കാത്തതിനാൽ ഇരുവരെയും തൽക്കാലം വിട്ടയച്ചു. കേസ് സംബന്ധമായ ചില നിർണായക നടപടികൾ പൂർത്തിയാക്കി ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് സംഘത്തിന്റെ തീരുമാനം. രാവിലെ 10:30 ഇരുവരെയും ചോദ്യം ചെയ്യാനായി കൊട്ടാരക്കരയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചത്. സുരേന്ദ്രനെയും സൂരജനെയും ഇവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു. എല്ലാവരും മുൻപ് നൽകിയ മൊഴികളിൽ ഉറച്ചു നിന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ സുരേന്ദ്രനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഉത്രയുടെ വീട്ടുകാർ സൂരജ് വിവാഹത്തിന് നൽകിയിരുന്ന സ്വർണമാല തിരികെ നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രേണുക മാല പോലീസിനെ ഏൽപ്പിച്ചത്. സൂരജ് അറസ്റ്റിലാകുന്നതിന് മുൻപാണ് മാല രേണുകയെ ഏൽപ്പിച്ചത്. ഉത്രയുടെ കൊലപാതകത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നാണ് സൂരജിന്റെ ബന്ധുക്കളുടെ മൊഴി. ചെറുപ്രായം മുതലേ ജന്തുക്കളോട് സ്നേഹവും കൗതുകവും ഉള്ള ആളായിരുന്നു സൂരജ്. പല തരത്തിലുള്ള നായ്ക്കളെയും മറ്റ് ജീവികളെയും വീട്ടിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അക്കൂട്ടത്തിലാണ് പാമ്പുകളെയും കൊണ്ടുവന്നിട്ടുള്ളത്. സൂരജിന്റെ വിനോദമായിട്ട് മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും മൊഴി. ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നവരോട് പോലും ഇവർ വീട്ടിൽ അണലിയെ കണ്ട വിവരം മറച്ചു വെക്കുകയും ഉത്രയെ കടിച്ചത് ചേരയാണെന്ന് പറയുകയും ചെയ്തു എന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഉത്രയെ അവഹേളിച്ചിരുന്നു എന്നതിന് സാക്ഷിമൊഴിയും ലഭിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴികൾ ഉറപ്പിച്ച ശേഷം ഗൂഢാലോചനയുടെ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ശ്രമം. ഇതിനുശേഷം ഗാർഹിക പീഡനത്തിലും അന്വേഷണം നടക്കും. ഉത്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മോർക്കിനെ 11 ദിവസം പട്ടിണി കിട്ടുന്ന സൂരജിന്റെ മൊഴി. April 24 മുതൽ May 6 വരെയാണ് മോർക്കിനെ സൂരജ് കുപ്പിയിൽ അടച്ചു സൂക്ഷിച്ചത്. കൃത്യം നടത്തിയ ദിവസം പാമ്പിനെ ഉത്രയുടെ ശരീരത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ പാമ്പ് തന്റെ നേരെ ചീറ്റിയെന്ന് വിധി കണ്ട് ഭയന്നുപോയെന്നും സൂരജിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. സൂരജ് ഉത്രയെ കൊലപ്പെടുത്തുമെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് രേണുകയും സൂര്യയും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. എന്നാൽ സൂരജ് പലതവണ പാമ്പിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇരുവരും സമ്മതിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.